തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഐക്യസഭകൾ സ്ത്രീജനങ്ങളുടെ ഞായറാഴ്ചയായി ആചരിക്കപ്പെടുകയാണ്. വിശുദ്ധ കന്യക മറിയാമിൻ്റെ നാളായ സെപ്റ്റംബർ 8, അതേ തുടർന്ന് ഉള്ള ഈ വിശുദ്ധ ദിവസവും സ്ത്രീകൾ മാറ്റത്തിൻ്റെ വക്താക്കളെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി ദ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോശയിലൂടെ യഹോവയായ ദൈവം മോശയിലൂടെ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയുണ്ട്. മോസസ് അനൗൺസ്ഡ് എ ന്യൂ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. വേദപുസ്തകമാണ് ലോകത്തിലെ എല്ലാ നിയമങ്ങൾക്കും ആധാരം. അനന്തരാവകാശം ലഭിച്ചിരിക്കുന്ന വനിതകൾ അവരുടെ അവകാശത്തിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കണമെന്ന് മാത്രം. അനന്തരാവകാശം അഹങ്കാരമായി മാറുമ്പോഴാണ് അവർക്ക് ഒന്നും മാറ്റിമറിക്കാൻ സാധിക്കാത്തത്. സ്ത്രീകൾ മാറ്റത്തിൻ്റെ വ്യക്താക്കൾ തന്നെയാണ്. ഒരു നല്ല ഭാര്യയ്ക്ക് ഭർത്താവിനെ മാറ്റിയെടുക്കാം, ഒരു നല്ല അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാം, ഒരു നല്ല സ്ത്രീ ലീഡർക്ക് അവരായിരിക്കുന്ന മേഖലകളിൽ അവർക്ക് വലിയ മാറ്റങ്ങൾ വരുത്തിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഉറപ്പിക്കുവാനുള്ളത്, ഇത് വേദപുസ്തക അടിസ്ഥാനത്തിൽ അവർക്ക് അവകാശമുണ്ട്. അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ള ആർജവം കാണിക്കണം. ഒരു സ്ത്രീ കാണിച്ചത് യേശുവിനോട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ശമരിയാക്കാരി സ്ത്രീ കാണിച്ചു. ശമരിയാക്കാരത്തി സ്ത്രീ, അവർ യഹൂദ പാരമ്പര്യത്തിലുള്ള യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, യേശുക്രിസ്തു പറഞ്ഞ അനുസരിച്ചപ്പോൾ, ആ ജീവനുള്ള വെള്ളം അവൾക്കൊന്നും മനസ്സിലായില്ല, ഇവൻ ആരാണെന്നും മനസ്സിലായില്ല. നട്ടുച്ച നേരത്ത് ഇവനെന്തോ ആണെന്ന് മനസ്സിലായി. സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇവൻ പ്രവാചകനാണ്. കുറച്ചുകൂടെ അടുത്തപ്പോൾ മനസ്സിലായി ഇവൻ അതൊന്നുമല്ല, വേറൊരു സംഭവമാണ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. അവൾ പറയുന്നുണ്ട്, എൻ്റെ ആരാധന ഞങ്ങൾ ഈ മലയിലാണ്. അവിടെ പറയുകയാണ്, ഈ മലയിലുമല്ല, ആ മലയിലുമല്ല, ആത്മാവിലും സത്യത്തിലും നീ നമസ്കരിക്കുന്ന സത്യനമസ്കാരിയായി തീരണം. ഇന്ന് നമ്മളെല്ലാം ഓരോ മല ആകുന്ന ഓരോ പ്രസ്ഥാനം കൊണ്ടിരിക്കുകയാണ്. അവൾ ആ മലയിൽ നിന്നുള്ള ഇറക്കമാണ് അവളെ ആ പ്രദേശത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചത്. 36 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദ ഡിസൈപ്പിൾസ് വുഡ് ഹാവ് ദ ജോയ് റീപ്പിംഗ് സോൾസ്, ദ സീഡ് ഹാവിംഗ് ബീൻ സോൺ ബൈ ഓറ്റി പ്രോഫറ്റ്സ് ആൻഡ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. പഴയ നിയമ പ്രവാചകന്മാരും പുതിയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകനും വിളിച്ചു പറഞ്ഞതിനുകൊണ്ട് യേശു കർത്താവിൻ്റെ സുവിശേഷം ലോകമെങ്ങാലും പകർന്നു. അതിനെ സ്വീകരിച്ചാൽ മതി. അതിനെ സ്വീകരിക്കുമ്പോഴാണ് മാറ്റത്തിൻ്റെ വക്താക്കളാക്കി തിരിയുന്നത്. ഒരു പ്രോഫറ്റിക്കൽ വോയിസ് ആണ് അവൾ കേൾക്കുന്നത്. ഓൺ ദിസ് മൗണ്ടൻ സാൽവേഷൻ ഈസ് ഫ്രം ദ ജ്യൂസ് ബഷ് വെർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. അതിൻ്റെ 46-ാം വാക്യത്തിൽ ഒരു ക്ലിയർ അഫോർമേഷൻ, ഈസ് ദ മസായ വുമൻ ആസ് ചേഞ്ച് മേക്കർ. ഞാനും നിങ്ങളും മാറ്റത്തിൻ്റെ വക്താക്കളായിരിക്കും. ലോകമെമ്പാടും മാറ്റങ്ങൾ സംഭവിക്കുന്നത് വ്യക്തി ജീവിതങ്ങളിലൂടെയാണ്. അവരുടെ പ്രവർത്തനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അവരുടെ ത്യാഗപരമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകവും ലോകചരിത്രവും പഠിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കാത്തതൊന്നുമില്ല ലോകത്തിൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, ഒരമ്മ
ഒരു സ്ത്രീ മാറ്റത്തിൻ്റെ വക്താക്കളായി തീരുവാൻ സാധിക്കണം. ഈ പ്രപഞ്ചത്തിന് ഒരു ഈശോയെ നൽകിയത്, ഒരു മശിഹായെ നൽകിയത് പിതാവായ ദൈവം. ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് ബയോളജിക്കൽ പ്രോസസ്സിന് അതീതമായി ഹോളി സ്പിരിറ്റ് പ്രോസസ്സിൽ ഗബ്രിയേൽ ദൂതനിലൂടെ ദൂത് നൽകി അതിനെ സ്വീകരിച്ചപ്പോൾ, ഒരു ത്യാഗം സ്വീകരിക്കുവാൻ തയ്യാറായപ്പോഴാണ് ഒരു മശിഹായെ ലഭിച്ചത്. ത്യാഗമെടുക്കുവാനുള്ള ആർജവം, അതിൻ്റെ ശക്തി, അതിൻ്റെ ബലം ഉണ്ടാവണം. എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. ഏത് മേഖലകളിലായാലും, വൈദ്യരംഗത്ത് പോലും, വിദ്യാരംഗത്ത്, വൈദ്യരംഗത്ത്, എല്ലാം സ്ത്രീകൾ പുറകിലല്ല. മാറ്റത്തിൻ്റെ വക്താക്കളായി തീരുവാൻ എല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ അടുക്കള മുതൽ അങ്ങാടി വരെ മാറ്റത്തിൻ്റെ വക്താക്കളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. സ്ത്രീകൾ മാറ്റത്തിൻ്റെ വക്താക്കളെന്ന ധ്യാനം ഒരു ശമരിയക്കാരത്തി സ്ത്രീയിലൂടെ, മോശയിലൂടെ ലഭിച്ച കൽപ്പനകളിലൂടെ ഇന്ന് ലോകത്ത് അത് നിറഞ്ഞു നിൽക്കുമ്പോൾ, ഞങ്ങളൊക്കെ ഒരമ്മ പ്രസവിച്ച മക്കളാണല്ലോ. ഒരമ്മയ്ക്കുള്ള സ്വാധീനം, ഒരു സ്ത്രീക്കുള്ള സ്വാധീനം അതീതമാണല്ലോ. യേശുവിനെ യഥാർത്ഥമായി മശിഹ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു മാറ്റത്തിൻ്റെ വ്യക്തമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ആ യേശു മശിഹയുടെ ശക്തി ഇവനെ കാണുന്ന, കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലിമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ലോകത്തിൻ്റെ 7 വൻകരകളിലുള്ള 800 കോടി ജനങ്ങൾ, കർത്താവേ, എല്ലാ സ്ത്രീകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ അമ്മമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പെൺകുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് വലിയ മാറ്റത്തിൻ്റെ വക്താക്കളാക്കി ഭൂലോകത്തെ പൂർണ്ണമായ മാറ്റത്തിൻ്റെ വക്താക്കളാക്കി തീർക്കുവാൻ വിശുദ്ധ കന്യകമറിയാവിനെ പോലെ, എലിസബത്തിനെ പോലെ, കർത്താവെ, നല്ല അംശം തിരഞ്ഞെടുത്ത മറിയയെപ്പോലെ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവകൃപ പ്രാപിച്ച്, ദൈവശക്തി പ്രാപിച്ച് യേശുവിനോടൊപ്പം സഞ്ചരിച്ച ശിഷ്യഗണങ്ങളെ പോലെ ആയിത്തീർന്ന് മാറ്റം സംഭവിപ്പിക്കുവാൻ സഹായിച്ചാണ്. ഈ വചനം കണ്ട് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചനം മാറ്റത്തിന് കാരണമാക്കിക്കാണ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.